മഹ്സ അമിനിയെ ഇറാൻ മറന്നാലും ഇന്ത്യ മറക്കില്ല. 2022 സദാചാര പോലീസിന്റെ ആക്രമണത്തിൽ മഹ്സ അമിനി എന്ന 22-കാരി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാന്റെ തെരുവുകളിൽ ഉയർന്നുകേട്ട മുദ്രാവാക്യങ്ങളുണ്ട്, വുമൻ ലൈഫ് ഫ്രീഡം. അങ്ങനെയുള്ള ഒരു രാജ്യത്തിലിരുന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ച് വേദനിക്കുന്ന ഖമേനിക്കെതിരെ ഇപ്പോൾ വിമർശനം ശക്തമാവുകയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദുരിതം അനുഭവിക്കുന്നവരാണ് എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പരാമർശം. എന്നാൽ ഈ പരാമർശത്തെ ശക്തമായി അപലപിച്ച് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നബിദിനമായിരുന്നു. നബിദിനത്തിന്റെ ഭാഗമായി ഖമേനി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പിനെതിരെയാണ് വിമർശനം ശക്തമായി ഉയർന്നിരിക്കുന്നത്. ഇന്ത്യ, ഗാസ, മ്യാൻമാർ എന്നിവിടങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്നും അങ്ങനെ ചെയ്താൽ സ്വയം ഒരു മുസ്ലിമാണ് എന്ന് കരുതാനാകില്ല എന്നുമായിരുന്നു ഖമേനി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചത്. മഹ്സ അമിനിയുടെ കൊലപാതകത്തിന്റെ 2-ാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ ശിരോവസ്ത്രവും ഹിജാബും ഇല്ലാതെ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയ അതേ ദിവസമാണ് ഖമേനിയുടെ ഈ പ്രസ്താവനയും പുറത്തു വന്നത് എന്ന് ഓർക്കണം. ഹിജാബ് ധരിച്ചില്ല എന്ന് ആരോപിച്ച് ഇറാനിലെ സദാചാര പോലീസിന്റെ മർദ്ദനത്തിന് ഇരയായാണ് മഹ്സ അമിനി എന്ന 22-കാരി കൊല്ലപ്പെടുന്നത്. ഹിജാബ് ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് 2022 മഹ്സ അമിനി അവിടുത്തെ പോലീസിന്റെ മർദ്ദനത്തിൽ കൊല്ലപ്പെടുന്നത്. അന്ന് തലക്കേറ്റ അടിയാണ് അമിനിയുടെ മരണത്തിൽ കലാശിച്ചത്. അമിനിയുടെ മരണം ഇറാന്റെ പരമാധികാരി ആയത്തുള്ള ഖമേനിക്കും അദ്ദേഹത്തിന്റെ നയങ്ങൾക്കും എതിരായ ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് അന്നു മുതലേ വഴി തുറന്നത്. അമിനി കൊല്ലപ്പെട്ട് 2 വർഷം തികയുമ്പോഴും ഇറാന്റെ തെരുവുകളിൽ ഇന്നും പ്രതിഷേധ സൂചകമായി ഹിജാബ് ധരിക്കാതെ നടക്കുന്ന സ്ത്രീകളെയും സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യവും കേൾക്കാം. മകളുടെ ഓർമ്മ ദിവസത്തിൽ ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ അമീനിയുടെ കുടുംബത്തിന് ഇപ്പോഴും അവിടെ വിലക്കുണ്ട് എന്ന് അറിയുക. അമീനിയുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്ന ഖബറിസ്ഥാനിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പറയൂ, എവിടെയാണ് മുസ്ലിങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്? എന്നാൽ പൂർണ്ണമായും തെറ്റായതും അംഗീകരിക്കാനാകാത്തതുമായ പ്രസ്താവന എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് നടത്തിയ പരാമർശങ്ങളെ ശക്തമായി അപലപിക്കുന്നു. ഇത് തെറ്റായതും അസ്വീകാര്യവുമായ പ്രസ്താവനയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ഇപ്രകാരമാണ് പറയുന്നത്. ന്യൂനപക്ഷത്തെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ സ്വന്തം രാജ്യത്തെ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള രേഖകൾ പരിശോധിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ അഭിപ്രായം നടത്തുന്നവർ ആദ്യം സ്വന്തം കാര്യം ശരിയാക്കട്ടെ, അവരുടെ രാജ്യങ്ങളെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പരിശോധിക്കട്ടെ എന്നും ഇതിൽ പറയുന്നു. ഇതിൽ ഇറാന് മഹ്സ അമിനി ഒരു ഭയമുണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇന്നും അമിനിയുടെ രക്തസാക്ഷിത്വത്തിന്റെ വാർഷികത്തിൽ അവളുടെ മരണത്തിന് കാരണമായ ഭരണ സംവിധാനത്തിനെതിരെ വീണ്ടും വിരലുകൾ ചൂണ്ടപ്പെടുമെന്നും നാവുകൾ ആവേശം കൊള്ളും എന്നുള്ള ഭയത്തിലാണ് എല്ലായ്പ്പോഴും ആ ദിവസം കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. മഹ്സയുടെ ജന്മനഗരത്തിൽ വലിയ തോതിൽ സുരക്ഷാ സൈന്യത്തെ വിന്യസിച്ചിരുന്നു. പല കുർദിഷ് നഗരങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇന്റർനെറ്റ് സംവിധാനം തടസ്സപ്പെടുത്തിയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് തടയാൻ ശ്രമിച്ചിരുന്നു. മഹ്സ അമിനിയെ മരിച്ചിട്ടും ഭയക്കുകയാണ് ഇറാൻ ഭരണകൂടം. അതിന്റെ തെളിവാണ് 3 മാധ്യമപ്രവർത്തകർക്ക് അവിടെ നേരിടേണ്ടി വന്ന അധികാര ഭീകരത. അമിനിയെ കുറിച്ച് ലോകത്തോട് ഏറ്റവും ഉറക്കെ വിളിച്ചു പറഞ്ഞത് നിലൌഫർ അഹമ്മദി, ഇലാഹി മുഹമ്മദ് എന്നീ മാധ്യമ പ്രവർത്തകരായിരുന്നു. അമിനിയെ ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോഴത്തെ കാര്യങ്ങളും സംസ്കാര ചടങ്ങുകളും അവർ വാർത്തകളാക്കി. അമിനി കേസ് പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്ന ആ മാധ്യമ പ്രവർത്തകർക്ക് അതിന്റെ പേരിൽ 1 വർഷത്തോളമാണ് തടവറയിൽ കിടക്കേണ്ടി വന്നത്. അമിനിയുടെ പിതാവ് അംജദിനെ അഭിമുഖം ചെയ്തതിന്റെ പേരിൽ മറ്റൊരു റിപ്പോർട്ടർ നാസില മറൌഫിയാൻ പലതവണയാണ് അറസ്റ്റിലായത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിരുന്നാണ് ഇന്ത്യയെ ആയത്തുള്ള ഖമേനി കുറ്റം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആയത്തുള്ള ഖമേനിക്ക് ഇന്ത്യയെ കുറിച്ച് താൻ പറഞ്ഞ ആ ഒരു പ്രസ്താവനയിലുള്ള തെറ്റിദ്ധാരണകൾ ഇതോടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പുറത്തു വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ന്യൂസ് ഡെസ്ക്, കർബൻസ്. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം 5 മാരുതി എസ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും നേടും. ഗോപുനദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.